ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മുടെ ഒരു പ്രത്യേക തരം വ്ളോഗാണ് ഇതിന്റെ മാമാടെ മോളുടെ കല്യാണം മാമാടെ മോളുടെ കല്യാണമാണ് ഇന്ന് അപ്പോൾ നമ്മൾ വലിയ ഫംഗ്ഷനില് ഇന്നലെ ആയിരുന്നു നിക്കാഹ് അതിന് ഉപ്പ അമ്മ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്നാണ് ഇന്ന് ഞങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താ വെച്ചാല് ചെക്കനെയും പെണ്ണിനെയും ചെക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക അങ്ങനത്തെ ഭയങ്കര ഒരു വലിയ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് തന്നുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണത് അല്ലേ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് 4 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 4:30 കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ച് ലേറ്റ് ഒരു പൊടി അപ്പൊ ഞങ്ങള് എത്തിയിട്ട് വേണം ഞങ്ങളുടെ വണ്ടിയിലാണ് ചെക്കനെയും പെണ്ണിനെയും ഞങ്ങൾ ആദ്യമായി ചെക്കന്റെ വീട്ടിലോട്ട് കൊണ്ടാക്കുന്നത് ഇതിനു മുന്നേ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള സിമീനെ എന്റെ അനിയത്തിന്റെ കല്യാണത്തിനല്ലേ അവരെ നമ്മള് കൊണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവരുടെ അപ്പൊ അതാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ഫീലാണ് കാരണം കല്യാണ ചെക്കനെയും പെണ്ണിനെയും ഇങ്ങനെ കൊണ്ടാക്കുക ഒരു അവര് ഈ വീഡിയോ എടുക്കാണ് നമ്മളുടെ ഫാമിലിയിലത്തെ മോളാണ് കേട്ടോ പയ്യൻ വ്ളോഗിങ് ഇഷ്ടണ്ടോ നമുക്ക് അറിയില്ല ചിലപ്പോ നല്ല നമ്മള് വേറെ ഫാമിലിയിൽ ഒന്നും എടുക്കില്ല കാരണം ഇത് ഹാളിലാണെങ്കിൽ നമുക്ക് എടുക്കാം ഇത് വീട്ടിൽ തന്നെ ആയ കാരണം വീട്ടില് കാരണന്മാരൊക്കെ ഉള്ളപ്പോ ക്യാമറ ആയിട്ട് പോവാൻ പറ്റില്ല അപ്പൊ അവര് നമ്മളീ വണ്ടിയിലാണ് കയറ്റണല്ലോ അപ്പോ ചെക്കനോട് ചോദിച്ചു നോക്കാം ഇഷ്ടമുണ്ടോ താല്പര്യം ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം അവരെ കൊണ്ടുപോണതും അവരെ ചെറുതായിട്ടൊന്ന് റാഗി അല്ലേ അപ്പൊ അങ്ങനെ നമ്മള് അവര് തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ എടുക്കുള്ളൂ ചെക്കനെ റാഗിച്ച ചെക്കനോട് ഒരു പാട്ട് പാടാൻ പറയാം അല്ല അവനോട് പാട്ട് പാടാനോ അങ്ങനെയൊക്കെ പറഞ്ഞ റാഗിയാം സാധാരണ നമ്മള് കല്യാണങ്ങൾ ഉണ്ടാവുമ്പോ ഭയങ്കര റാഗിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കല് പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസോ കൂടിച്ചേരല് പറ്റാത്തോണ്ട് കാറിൽ നമുക്ക് ആ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു കല്യാണ ഫീല് കൊണ്ടുവരാം ഓക്കെ ഇത് സ്ഥലം കേച്ചേരിയാണ് ഇവിടുത്തെ ഉമ്മാടെ ബ്രദറിന്റെ മോളുടെയാണ് കല്യാണം ഇന്നലെ നിക്കാഹ് കഴിഞ്ഞു ഇപ്പോ ഇവിടെ കാണുന്നതാണ് ഉമ്മാടെ വീട് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഞാൻ നല്ല തിരക്കിട്ട് പോകുന്ന കാരണം മക്കളെ രണ്ടുപേരെയും ഉപ്പാടെ ഉമ്മാടെ അടുത്താക്കി അവർക്ക് ഉപ്പാക്കും ഉമ്മാക്കും ഇന്ന് ഉച്ചക്കലത്തെ ഫുഡൊക്കെ അവിടെ ആയിരുന്നു ഭാഗ്യണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കല്യാണങ്ങള് ഇങ്ങനെ കിട്ടും അങ്ങനെയാണെങ്കിൽ എല്ലാതും നമുക്ക് ഇങ്ങനെ ബ്ലോഗ് ഈ കൊറോണ കാരണം മക്കളെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത ഭയങ്കര വിഷമം കുട്ടി ഭയങ്കര കരച്ചിലാണ് പോരുന്ന സമയം അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി അവിടെ എത്തിയതിനു ശേഷം ബാക്കി ഓക്കെ അപ്പൊ ഞങ്ങളിതാ അവരിലേട്ട് ഇതാ പോന്ന് കഴിഞ്ഞു നമ്മുടെ മണവാളനും മണവാട്ടി ഇതാ ബാക്കിലിരിക്കുന്നുണ്ട് അപ്പൊ മാസ്ക് വരാനൊക്കെ ജസ്റ്റ് നമ്മള് പറയും നോക്കട്ടെ ഊരി ഊരില്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം അവർക്ക് ചെറിയ നാണാണ് ആ താടിയുമെങ്കിലും ഇട്ടോ സിനിയെ ഞങ്ങളും മണവാളനെ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ പരിചയപ്പെട്ടു മൊത്തത്തിൽ ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അസ്നു നമ്മുടെ മാമാടെ മോള് ഇനി നമുക്ക് ചെക്കനെ റാഗിയാം ചെക്കനല്ലെങ്കിലേ പറയണ്ടെനിക്ക് നാണാണെന്ന പറഞ്ഞിട്ടുള്ളത് ഞാനൊന്നിനും പറഞ്ഞിട്ട മുഖൊന്നും കാണിക്കണ്ട ഞാനെന്താ പിന്റെ മുഖം കാണിക്കാറ് ചെക്കനാണ് ഇതാ നമ്മുടെ മണവാട്ടി മണവാളനും മണവാട്ടി മണവാട്ടിക്ക് എന്താ കുറവ് മണവാട്ടി രണ്ടുപേരും പോളിയല്ലേ അഭിപ്രായം പറയരുത് ചെക്കനെ പറ്റി പൊക്കി പറഞ്ഞിരിക്കുന്ന ഞാനും പേരെന്താ റിഷാം ചെക്കനോടാ ചെക്കനോടാ പേരെന്താ ആസിഫ് അബുദാബിയിലാണ് വർക്ക് ചെയ്യണത് ആള് ഓയിൽ ഫീൽഡ് ആണ് അപ്പോ ഇപ്പൊ 3 മാസമായില്ലേ ഇവിടെ വന്നിട്ട് 3 മാസം ആകെ ടെൻഷനില നമ്മുടെ ചെക്കൻ ഇനി എന്താ ചോദിക്കാനുള്ളത് പോലെ ശരിക്കും ഓർമ്മയില്ല അത് കാരണം ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കാന്ന് വിചാരിക്കുന്നു ആസിഫ് ബായ് പാടുമോ അസ്മോള് പാടൂലേ എന്നാലും അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചേ നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ടാന്ന് അപ്പൊ അസ്മോള് കാണാറുണ്ട്
കമന്റ് ഒന്നും ചെയ്യാറില്ല എന്നാ പറഞ്ഞേ. ഞാൻ ഫസ്റ്റ് ജസ്റ്റിന് കൊടുത്തുള്ള ടാസ്ക് ചെക്കന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എല്ലാവരും വീണ്ടും നോക്കണട്ട്, അവര് വീണ്ടും വാട്സപ്പ് ചെയ്തിട്ടുണ്ടത്. ഇവർക്ക് നിങ്ങൾക്കുള്ള മോഡലാണ് ഞങ്ങളുടെ വ്ളോഗുകള്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകണേ? നിങ്ങൾക്ക് രണ്ടുപേരും വ്ളോഗ് കാണാം സ്ഥിരമായിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ പുതിയ കപ്പിളായതുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാട്ടാ കപ്പിൾ വ്ളോഗ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാം. എന്താ പ്ലാൻ ഉണ്ടോ അങ്ങനെ? അപ്പൊ നിനക്ക് നാണല്ലേ പറയണാണ്, നാണല്ലാത്ത ആളാണ്. കൂട്ടത്തിലായതുകൊണ്ട് ഭയങ്കര സ്വകാര്യം പറയണ പോലെയാണ് പറയണത്. ഓക്കെ ഞാൻ കാണാം. മാക്സിമം ഞങ്ങള് വെറുപ്പിക്കേണ്ട വീട് കുറച്ച് ദൂരം. അവരുടെ വീട് പുന്നയൂർക്കുളാണ്. അപ്പൊ നമ്മള് കേച്ചേരിന്ന് പുന്നയൂർക്കുളം വരെ നമുക്ക് ഡ്രൈവ് ഉണ്ട്. സാധാരണ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ചെക്കനും പെണ്ണും സംസാരിക്കുക ചെയ്യാം, അവരെ നമ്മള് വെറുപ്പിച്ചോണ്ടിരിക്കുമ്പോ. ഈ സമയത്ത് നമുക്ക് ഞങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമുണ്ട്. അതായത് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, മാമിയോടൊന്നും തോന്നില്ല. അതന്നെ മാമിനോടും മാമിയോടൊന്നും തോന്നല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതില് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ഇത് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ കൂടുതലായിരിക്കും ഈ ഒരു പോക്ക്. കാരണം ആദ്യമായിട്ട് വൈഫ് ഹൗസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്ര ഭയങ്കര ടെൻഷനുള്ള ഒരു സംഭവമാണ്. എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞതിൽ വല്ല കറക്റ്റ് ഉണ്ടാ? പയ്യന്റെ വീട്ടിലേക്ക് പോവാ, പയ്യന്റെ ഭാഗത്തും ടെൻഷൻ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വരുന്നതാലോചിച്ചുള്ള ടെൻഷൻ അത് ടെൻഷനാണല്ലോ. ഇത്ര കാലം സമാധാനമായിട്ട് ജീവിക്കുകയാണ് എല്ലാ സമാധാനമൊക്കെ പോയില്ലോ എന്നുള്ള ടെൻഷൻ. അതല്ലേ നമ്മൾക്ക് പിന്നിട്ടുണ്ടാവും ഇത്ര ദിവസം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കായിരുന്നു. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ പോകുമ്പോ പട്ടച്ചോരം വന്നിട്ടുണ്ടെങ്കിൽ ഇനി സമാധാനം കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ആസിഫ് ആ ടൈപ്പ് അല്ല, അത് അവിടെ മര്യാദക്ക് ഇരിക്കേണ്ട. ഇവിടെ എന്തൊക്കെയോ ഫുള്ള് വെളിച്ചം വന്ന് ആകെ ആൾക്കാരടക്ക് പ്രേതത്തിന്റെ പോലെ ഒക്കെ ആവുന്നുണ്ട്. മുഖത്ത് മൊത്തം ഈ ഷെയ്ഡായിട്ട് പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ഡാൻസ് കളിക്കും. ഇപ്പൊ കാറിൽ നിന്ന് ഇപ്പൊ ഡാൻസ് കളിപ്പിക്കണം. അതെ അതെ. ഞങ്ങളുടെ കൂടെ വേറെ രണ്ട് കാറുണ്ടായിരുന്നു. ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവര് വഴി തെറ്റി വേറെ എവിടെ പോയി. അവര് വഴി തെറ്റി ഷോർട്ട് കട്ട് എന്ന് വിചാരിച്ചപ്പോ ഏറ്റവും തല്ലിപ്പൊളിയായിട്ടുള്ള വഴി കൂടെ ഞങ്ങൾക്ക് മണവാളനാണ് വഴി പറഞ്ഞിരുന്നത്. അപ്പോ നമ്മളാണ് അവരാണ് ആദ്യത്തെ നല്ല പേര് മണവാള. ആസിഫ് ബ്രോ ആണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്. തീരെ ഷെയ്ഡ് ഇല്ലാത്തോണ്ട് നല്ല സുഖം. വെയിലടിച്ചിട്ട് എന്നെ കാണില്ല. അതാ പറഞ്ഞ പോലെ അവരുടെ ഈ ഫസ്റ്റ് അവരാണ് നമ്മളാണ് ഫസ്റ്റ് എത്താന്ന് നോക്കാം. അവര് ജസ്റ്റ് ഇറങ്ങി. ഇതൊരു പ്രത്യേക തരം വ്ളോഗാണ് കേട്ടോ. ആരും വെറുത്തിട്ട് ഫോൺ വെച്ച് പോരുത്. പിന്നെ ഞങ്ങള് അവിടത്തെ ഫംഗ്ഷൻ ഒന്നും എടുക്കാത്ത എന്താ വെച്ചാല് ഞങ്ങൾക്ക് ചിലപ്പോ ഇത് നമ്മളാരോടും പറയില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പോലും അറിയില്ല. ആരോടും പറയരുത്. നമ്മള് വീഡിയോ ഔട്ട് ആകുമ്പോഴാണ് നമ്മുടെ ഫാമിലി പോലും ഇത് കാണുക. അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്താണ് രണ്ടുപേർക്കും പറയാനുള്ളത്? ഇനി കുറച്ചേരം അവര് തോന്നുന്നത് മിക്കത് ഇടാൻ പറ്റില്ല എന്നാ തോന്നുന്നത്. എന്താന്ന് വെച്ചാ ഭയങ്കര ഷെയ്ഡായിട്ട് ഭയങ്കര വീഡിയോ പൊള്ളും. ഞാൻ ഇടക്കിണ്ട് കൊറച്ച് കൊടുക്കാറുണ്ട് കളറ്. പിന്നെ അവളെന്നെ എന്തൊക്കെയാണ് അഭിസംബോധനം ചെയ്ത് കരിമന്തി കൊടവയറൻ കഷണ്ടി നരച്ചു നരച്ചു അറിയാണ്ടെടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇനി അവര് കുറച്ചേരം സംസാരിച്ചോട്ടെ. വിട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു വെളിച്ച എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖം ഉണ്ടായിരുന്നു എന്നറിയൂ. അപ്പൊ ഇനി കുറച്ചേരം അവര് സംസാരിക്കട്ടെ. ഞങ്ങള് ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തൽക്കാലത്തിന് നിർത്തുന്നു. ഓക്കെ. അപ്പോ ആ ഫ്രണ്ടില് പോകുന്നത് നമ്മളുടെ കൂടെയുള്ള രണ്ട് കാറാണ്. മാമ്മമാരല്ലേന്ന് അതിന്റെ മുമ്പില് പോണത് പാണ്ടിപ്പടയിലുള്ള പോണ ഇതാ കണ്ടില്ലേ. രസം ഉണ്ടായിട്ട് കാര്യമില്ല. വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റണ്ടേ?
അത് പറഞ്ഞിട്ട് കാണിച്ചാ മതി, ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്നത് വീട്ടിലേക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് ഞാനൊരു പാട്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കല്യാണ പാട്ട് ഏതെങ്കിലും ഒക്കെ പാടാം. ഓക്കെ, ചെല തെളി പൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുനാബീ, നീലമിടികളിൽ പല പല കിനവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി, ചെല തെളി പൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുനാബീ, നീലമിഴികളിൽ പല പല കിനവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി, കൈമാൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ റംഗിൽ മതി മറന്നൊരു ബീവി, കണ്ണിൽ തെളിഞ്ഞുള്ള ആഴകേറും കീനാവിന്റെ ചൊങ്കിൽ ലയിച്ചൊരു സുരബീവി, കൈമാൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ റംഗിൽ മതി മറന്നൊരു ബീവി, കണ്ണിൽ തെളിഞ്ഞുള്ള ആഴകിന്റെ കീനാവുകൾ ചൊങ്കിൽ ലയിച്ചൊരു സുരബീവി, ചെല തെളി ഒളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുനാബീ, നീലമിഴികളിൽ പല പല കിനവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി, ചെല തെളി ഒളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുനാബീ, നീലമിഴികളിൽ പല പല കിനവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. നമ്മള് ലോക്ക്ഡൌൺ ആണെങ്കിൽ ഇതിനെ ഒരു കല്യാണ വണ്ടി ആക്കി മാറ്റി മാറ്റി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടാവണ്ടാണല്ലോ, കല്യാണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ ഉള്ള ലിമിറ്റേഷൻ വെച്ച് ചെയ്തു. അതെ, നമ്മളിപ്പോ എത്താറായിട്ടുണ്ട് വീടെത്താനായി. അപ്പോ നിങ്ങളെ ഇത് കാണുന്ന എല്ലാവരുടെയും അനുഗ്രഹം, നമ്മുടെ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം നമ്മുടെ രണ്ടുപേർക്കും, നിങ്ങളെല്ലാം നല്ലൊരു ലൈഫ് ഇൻഷാല്ലാട്ടെ. അപ്പൊ നമ്മളൊരു അവരെ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ ഒരു വീഡിയോ എടുത്തതാണ്. അതെ, ഇനിയിപ്പോ പോയിട്ട് ഐസ് ബ്രേക്ക് ചെയ്യാണ്ട് സീരിയസ് ബ്ലോഗല്ല നമ്മൾ, അവരെ അവരൊന്നും കൂടെ ഒന്ന് ഹാപ്പി ആയിട്ടിരുന്നോട്ടെ വിചാരിച്ചെടുത്താണ്. പക്ഷെ അവർക്ക് ചെറുതായിട്ടൊരു ശല്യമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അവർക്ക് സ്പെഷ്യൽ ആയിട്ട് വിഷസ് തരാ, എല്ലാവരുടെയും ദുആ ഉണ്ടാവണം. എല്ലാവരും ടാറ്റോറും. അപ്പൊ ശരി, അപ്പൊ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ലൈക്ക് ഒക്കെ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.